എല്ലാ പ്രേക്ഷകർക്കും വീക്കെൻഡിലേക്ക് സ്വാഗതം. കടത്തനാട് ന്യൂസ്, വടകര, ഉർക്കാട്ടേരി, വടകര, നാദാപുരം, കുറ്റിയാടി, തൊട്ടിൽപ്പാലം, നാദാപുരം, പയ്യോളി. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. എല്ലാവർക്കും വീക്കെൻഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളും വസ്തുതകളുമായി വീക്കെൻഡ് നിങ്ങളോടൊപ്പം ചേരുന്നു. ഒരു നീതിജ്യോതിസിന്റെ അസ്തമയം. കണ്ണു തുറന്ന് മാത്രം വിധിയെഴുതുകയും സദാ ലോകത്തെ ഉറ്റുനോക്കുകയും ചെയ്തിരുന്ന ന്യായാധിപൻ ഒടുവിൽ കണ്ണടച്ചു. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർന്ന നൂറ്റാണ്ട് പൂർണ്ണമായി. ന്യായപീഠങ്ങളുടെ നായകന്, കടത്തനാട് ചാനലിന്റെ ആദരാഞ്ജലികൾ. സങ്കീർണമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ പൊതുസമൂഹം അഭയം തേടിയ ശരണാലയമായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ജനകീയ പ്രശ്നങ്ങളിലെ അവസാന വാക്ക് എന്ന നിലയിലാണ് അദ്ദേഹം നമ്മുടെ കാലത്ത് ഏറ്റവും തിളക്കമുള്ള കയ്യൊപ്പിട്ടത്. 100 വർഷം ഒരു പുരുഷായുസിന്റെ പൂർണ്ണതയാണ്. എത്ര പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുവെന്നതല്ല, എത്ര ജീവിതങ്ങൾക്കും തലമുറയ്ക്കും വഴികാട്ടിയായി എന്നതിലാണ് വിടവാങ്ങിയ ഈ ജീവിതം ധന്യമാകുന്നത്. തങ്ങളുടെ കടമ നിറവേറ്റി ഒട്ടേറെ ന്യായാധിപന്മാർ ഈ വഴി കടന്നുപോയിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം കൃഷ്ണയ്യർ വേറിട്ടു നിന്നു. എല്ലാ ഇരുട്ടിലും തെളിയുന്ന വെളിച്ചമായി നേരു മുറുകെ പിടിച്ച് നീതിക്കായി അശ്രാന്തം പൊരുതിയ ഒറ്റയാൾ പട്ടാളമായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യർ. പല നിയമങ്ങൾക്കും അദ്ദേഹം മനുഷ്യത്വത്തിന്റെ മുഖം മാത്രം നൽകി. പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള ക്രിയാത്മക ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹം കണ്ണടയുന്നതുവരെയും യൗവനത്തോടെ ജീവിച്ചത്. നീതിബോധത്തിൽ ഉറച്ച ഒരു പൊതു താൽപര്യ കോടതിയായിരുന്നു കൃഷ്ണയ്യർ. മനുഷ്യത്വമാണ് അടിസ്ഥാന നിയമമെന്നും ഭരണഘടനാ നിയമങ്ങൾ അതിനു താഴെയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അഭിഭാഷകനായും മന്ത്രിയായും സുപ്രീംകോടതി ന്യായാധിപനുമൊക്കെയായുള്ള സംഭവ ബഹുലമായ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് കൃഷ്ണയ്യർ വിട പറഞ്ഞത് വിശ്രമത്തിലേക്കല്ല, സമാനതകളില്ലാത്ത മറ്റൊരു സാമൂഹിക ജീവിതത്തിന്റെ തുടർച്ചയിലേക്കാണ്. തുടർ പോരാട്ടങ്ങളുടെ ആ രണ്ടാം ഇന്നിംഗ്സിൽ കൃഷ്ണയ്യർ രാജ്യത്തിനുമേൽ ഭീഷണിയുടെ വെള്ളി നക്ഷത്രമായി ജ്വലിച്ചു നിന്നു. നീതിക്കും നന്മയ്ക്കും വേണ്ടിയുള്ള ആ പോരാട്ടങ്ങളിൽ സർവർക്കും സ്വീകാര്യനാവുകയും ചെയ്തു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വരെ ചെവി കൊടുക്കുന്ന ശബ്ദമായി മാറിയ വൈദ്യനാഥപുരം രാമയ്യർ കൃഷ്ണയ്യർ എന്ന വി ആർ കൃഷ്ണയ്യരുടെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം മാനവികതയായിരുന്നു. ജനപക്ഷത്ത് നിൽക്കാനുള്ള ആർജവം അവസാന ജീവശ്വാസം വരെ അദ്ദേഹം നിലനിർത്തി. കൊച്ചിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടെയാണ് കാലം അദ്ദേഹത്തെ മടക്കി വിളിച്ചത്. മുഖപുരകൾ ആവശ്യമില്ലാത്ത ബഹുമുഖ പ്രതിഭ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് കടത്തനാട് ചാനലിന്റെ ആദരാഞ്ജലി. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. December 1 ലോക എയ്ഡ്സ് ദിനം. മനുഷ്യരാശിയെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ കഴിവുള്ള കൊലയാളി വൈറസുകളെ പറ്റി ലോകജനതയെ ബോധവൽക്കരിക്കാനാണ് ലോകാരോഗ്യ സംഘടന ലോകത്താകമാനം December 1 എയ്ഡ്സ് ദിനമായി ആചരിച്ചു വരുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസുകൾ എന്ന HIV വൈറസുകളാണ് എയ്ഡ്സിന് കാരണമാകുന്നത്. എയ്ഡ്സ് രോഗബാധിതരെ അവഗണിക്കുകയല്ല, മറിച്ച് രോഗം പിടിപെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പ്രതിവിധി. ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ചും രോഗം പടരാനുള്ള സാധ്യതകളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എയ്ഡ്സ് ദിനം ആചരിച്ചു വരുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ബോധവൽക്കരണ ക്ലാസുകളും പ്രതിജ്ഞകളും വളർന്നുവരുന്ന ഒരു തലമുറയെ എയ്ഡ്സ് എന്ന മാരക രോഗം പടരാനുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പ്രേരകമാകും. ഡോക്ടർ TP അമന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അണുബാധക്ക് അടിമപ്പെടാൻ കാരണം അവർക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ വൈറസ് അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇന്ന് അതല്ല, ഇന്ന് ഇതുപോലുള്ള സ്കൂൾ കുട്ടികളൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ തന്നെയാണ്. ബാക്കിയൊക്കെ അതിനേക്കാളൊക്കെ വളരെ ചെറിയ ശതമാനമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വൈറസിന് വരാൻ അവസരം കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റും. ആ ഒരു പ്രതിജ്ഞയാണ് നിങ്ങൾ ഈ സമയത്ത് ചെയ്തത്. നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് പറയാണ്, നമ്മൾ സെയിം സെക്സ് അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഒരാളായിട്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് മുതിർന്ന പുരുഷന്മാര് ചെറിയ ആൺകുട്ടികളെ എന്താ പറയാ ഹോമോസെക്ഷൽസിന് വേണ്ടി ഉപയോഗിക്കാം. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വൈറസ് കിട്ടുന്നത്. ആ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിൽ പരിചയക്കാരോ കുടുംബക്കാരോ അല്ലെങ്കിൽ മാഷന്മാരോ അല്ലെങ്കിൽ നിങ്ങളെ ദൈനംദിനം കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഒരു ഒരു സെക്സിന്റെ ലുക്കോട് കൂടി നിങ്ങളുടെ
സമീപിക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ പെട്ടാൽ എനിക്ക് എച്ച് ഐ വി വൈറസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളുടെ മനസ്സിലും ഈ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് വരും തലമുറയെ ഐ സി ടി സി കൌൺസിലർ ജെന്നി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ സ്വപ്ന ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ടെന്നിസൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഴ്സിംഗ് സൂപ്രണ്ട് NSS വോളണ്ടിയർ ഭരത് വൈഷ്ണവന് റെഡ് റിബൺ കൈമാറി. ഷെരീഫ് മാസ്റ്റർ ശശികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രേഷ്മ KM ചടങ്ങിൽ നന്ദി പറഞ്ഞു. കടത്തനാട് ന്യൂസ്, വടകര. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് വടകര താലൂക്കിന്റെ ഭരണസ്ഥിര കേന്ദ്രമായ സിവിൽ സ്റ്റേഷന്റെ ഇന്നത്തെ അവസ്ഥ. ഏതു സമയവും നിലമ്പത്തേക്കാവുന്ന ഒരു കെട്ടിടത്തിലിരുന്ന് ഒരു നാടിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരുപക്ഷെ വടകരയ്ക്ക് മാത്രം സ്വന്തമായുള്ളതാണ്. സിവിൽ സ്റ്റേഷന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇതിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നൂറുകണക്കിന് ജീവനക്കാരാണ് വടകര മിനി സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:15 ഫയർഫോഴ്സ് എത്തി തകർന്ന ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി. RTO ഓഫീസ്, സിവിൽ സപ്ലൈസ് ഓഫീസ് പോലുള്ള നിരവധി സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ് അപകട ഭീഷണിയിലായത്. നിലനിൽക്കുന്ന കെട്ടിടത്തിൻ്റെ സൈഡുകളിലെ പാരപ്പെട്ടാണ് ഇടിഞ്ഞ് പ്രതീക്ഷിതമായി വീണത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയിൽപ്പെടുകയും ഫയർഫോഴ്സിൽ നിന്നുള്ള സഹായം തേടി EWD എഞ്ചിനീയറുടെ പ്രത്യേക വൈദഗ്ധ്യ EWD എഞ്ചിനീയറുടെ നിർദ്ദേശാനുസരണം അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. വടകര നഗരം പുറന്തള്ളുന്ന മാലിന്യങ്ങൾ സ്വീകരിക്കുക എന്ന ദുര്യോഗമാണ് കരിമനപ്പാലം നിവാസികൾക്കുള്ളത്. ശരിയായ രീതിയിലുള്ള നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്താതെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മുഴുവൻ കരിമനത്തോട് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നത് നഗരസഭയുടെ ബാധ്യതയാണ്. നിരന്തരം കരിമനത്തോടിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിലൂടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ബാധ്യസ്ഥരായ അധികൃതർ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണിത്. കർത്തവ്യ നിർവഹണത്തിൽ അധികൃതർ വരുത്തുന്ന ഗുരുതരമായ വീഴ്ചയാണിതെന്ന് പറയാതെ വയ്യ. കരിമ്പനത്തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തി ജനങ്ങൾ മണ്ണിട്ട് മൂടിയത്. അന്ന് തന്നെ നഗരസഭ വൈസ് ചെയർമാനും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. കരിമ്പനത്തോട് നിവാസികൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ സമരം ചെയ്തപ്പോൾ നഗരസഭ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ലെന്ന് പറഞ്ഞാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തി മണ്ണിട്ട് മൂടിയത്. വ്യാഴാഴ്ച രാവിലെയാണ് നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തത്. മുനിസിപ്പാലിറ്റിയിൽ അത് എന്തും ഇവിടെ ഞാൻ മരിച്ചു രേഖ മുല തന്നാൽ മുനിസിപ്പാലിറ്റി കിട്ടോ. നിങ്ങൾ വെച്ച ഷട്ടർ നോക്കി അവിടെ ചെന്നോക്ക്. ഷട്ടർ ഒന്നും മുനിസിപ്പാലിറ്റി ഇല്ല.
മധ്യകാലഘട്ടത്തിലെ ഇരുട്ടിൽ നിന്ന് ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിനോടൊപ്പം ആ കാലത്തെ വായനശാലകളുടെ പങ്കും ചെറുതായിരുന്നില്ല. നാടിന്റെ നാനാഭാഗങ്ങളിലെ വായനശാലകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്നത്തെ കാലത്ത് പുതിയ സാംസ്കാരിക മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചത്. വായനശാലകളെ ഒരു കാലഘട്ടത്തിന്റെ തിരുശേഷിപ്പുകളായി മാത്രം കാണുന്ന പുതിയ തലമുറ ഒരു സംസ്കാരത്തിന്റെ തന്നെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ അന്യം നിന്നു പോകുന്ന വായനശാലകളെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നതിൽ സംശയമില്ല. ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി സിനിമാ പ്രദർശനം, വിളംബര ജാഥ തുടങ്ങിയവ സംഘടിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എൻ എം രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി കെ ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി രാജീവൻ ടി എം ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ കെ ലതിക എം എൽ എ ലൈബ്രറി ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാലകളുടെ ഒരു നാടാണ് നമ്മുടെ മണിയൂർ പഞ്ചായത്ത്. അങ്ങനെ വന്നത് വെറുതെ അല്ല, ഒരുപാട് പ്രവർത്തകർ ഗ്രന്ഥശാലക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മുടെ നാട് 100-100 വർഷങ്ങൾക്ക് അപ്പുറം സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പുഴുക്കളെ പോലെ ജീവിച്ച ഒരു നാടായിരുന്നു. നിവർന്നു നിൽക്കാൻ അധികാരമില്ലാത്ത, മാറി മറക്കാൻ അധികാരമില്ലാത്ത, മുട്ടിനുണ്ടായ മുണ്ടെടുക്കാൻ അധികാരമില്ലാത്ത, പേര് മാന്യമായി വിളിക്കാൻ കഴിയാത്ത, മാന്യമായ ഭക്ഷണം കിട്ടാത്ത ഒരു നാടായിരുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിലെ മനുഷ്യരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിക്കുകയും മാന്യമായ പേര് വിളിക്കാൻ, അവർക്ക് ആഗ്രഹിക്കുന്ന പേര് വിളിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയും അവരാഗ്രഹിക്കുന്ന ഈശ്വരന്റെ അടുത്തേക്ക് പോകാനുള്ള അധികാരമൊക്കെ കിട്ടിയിട്ടുള്ളത് അതൊരു സമൂഹത്തെ മനുഷ്യന്റെ വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ദ്രോണാചാര്യ ജേതാവ് ഒ എം നമ്പ്യാർ, പ്രവാസി നാടക മത്സര വിജയി എസ് ആർ ഖാൻ, മണിയൂർ ജെ എച്ച് എസ് എസ് കോച്ച് ഹരിദാസൻ മാസ്റ്റർ, കായിക താരം ബിൻസി, അരുൺദേവ്, അശ്വതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ ഹമീദ് മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ്, കഥ, കവിത, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് വായനശാല പ്രസിഡന്റ് നിജീഷ് കെ കെ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് നൃത്തധാര, നാടകം, മെഗാഷോ തുടങ്ങിയ പരിപാടികളും നടന്നു. കടത്തനാട് ന്യൂസ്, വടകര. 20 വർഷക്കാലമായി പക്ഷികളുടെ കൂടുകളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തിവരുന്ന പി വി പത്മനാഭൻ സുവോളജി സുവർണ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സൂം എക്സ്പോ 2014 പ്രധാന ആകർഷണമായിരുന്നു. 100-ഓളം പക്ഷികളുടെ ഒഴിഞ്ഞ കൂടുകളുമായാണ് ഇദ്ദേഹം അവിടെ വ്യത്യസ്തനായത്. 4 അറകളുള്ള നെയ്ത്തുകാരൻ പക്ഷിയുടെ കൂട്, ഇലയുടെ അടിയിൽ കൂടൊരുക്കുന്ന തേൻകിളിമാടൻ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിയായ ഇത്തിൽക്കണ്ണിക്കുരുവിയുടെ കൂട്, ഇലകൾ തുന്നിച്ചേർക്കുന്ന തുന്നൽക്കാരൻ പക്ഷിക്കൂട്, നാഗമോഹന്റെ പൂപ്പൽ കൂട്, ഇലക്കിളിക്കൂട്, ഉപ്പന്റെ കൂട് തുടങ്ങി 100-ഓളം പക്ഷികളുടെ ഒഴിഞ്ഞ കൂടുകളാണ് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. 20 വർഷക്കാലമായി പക്ഷികളുടെ കൂടുകളെ കുറിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലെ മൊരാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു. ഞാൻ 18 വർഷമായി പക്ഷിക്കൂടുകളെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തി വരുന്നു. ഈ കൂടുകളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് എന്നെ ആകർഷിച്ചത്, ഞാൻ 10-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ ആനിമൽ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ ജെറാൾഡ് ഡുറൽ എന്ന് പറയുന്ന പ്രകൃതി ശാസ്ത്രജ്ഞൻ പക്ഷിക്കൂടുകളെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടെ വെച്ച് ഓരോ പക്ഷികളുടെ കൂടിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ഇന്ത്യൻ സുഹൃത്ത് ഒരു പക്ഷിക്കൂട് പാർസലായി അയച്ചു കൊടുത്ത കഥ വിവരിച്ചുകൊണ്ടാണ് ജെറാൾഡ് ഡുറൽ ആ പാഠഭാഗം ആരംഭിക്കുന്നത്. ആ പാഠഭാഗം എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും നാളെ വരുമ്പോൾ ഒരു ഒഴിഞ്ഞ കൂട് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 10-ാം ക്ലാസ്സിലെ ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു പക്ഷിക്കൂട് പൊതിഞ്ഞ് കൊണ്ടുവരികയായിരുന്നു. ഞാനത് തുറന്നു നോക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ജെറാൾഡ് ഡുറൽ കാണാൻ ആഗ്രഹിച്ചതുപോലുള്ള തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടായിരുന്നു.
ആ തുന്നൽക്കാരൻ പക്ഷിയുടെ ഇലകൾ തുന്നിച്ചേർത്ത കൗതുകം കണ്ടപ്പോൾ പക്ഷികളുടെ കൂടിനെക്കുറിച്ചുള്ള പഠനം അതീവ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുകയും അതിനുശേഷം ഞാൻ പല ഭാഗത്ത് പോയി പക്ഷികളുടെ കൂട് നിർമ്മാണത്തെക്കുറിച്ച് നിരീക്ഷിക്കുകയും അവ ഒഴിഞ്ഞ കൂടുകൾ പക്ഷികൾ കൂട് ഒഴിഞ്ഞതിനു ശേഷം ആ കൂട് ശേഖരിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദേശീയ അധ്യാപക അവാർഡ്, മുണ്ടശ്ശേരി അവാർഡ്, നൂതന അധ്യാപക അവാർഡ്, ശാസ്ത്ര സാഹിത്യ അവാർഡ്, റോട്ടറി എക്സലൻസ് അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ പക്ഷികൂടുകൾ, പക്ഷികൂട് ഒരു പഠനം, റെഡ് ബുക്ക്, പക്ഷികൂട് നൂതന പ്രവണതകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. കടത്തനാട് ന്യൂസ്, വടകര. വീക്കെൻഡിന് ഇനി പറയാനുള്ളത് മറ്റൊരു പക്ഷികഥയാണ്. വേളം ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡിൽ തുരുത്തിക്കുന്ന് പ്രദേശത്ത് പക്ഷിശല്യം കൊണ്ട് ജനങ്ങൾ ദുരിതത്തിലാണ്. രാത്രികാലങ്ങളിൽ കൂടണയെത്തുന്ന ദേശാടന പക്ഷികളാണ് നാട്ടുകാർക്ക് തലവേദനയാവുന്നത്. വേളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് ദേശാടനത്തിനെത്തുന്ന പക്ഷികൾ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. കൂടണയാനായി കൂട്ടത്തോടെ എത്തുന്ന പക്ഷികളുടെ വിസർജ്യം നാട്ടുകാർക്ക് തലവേദനയാവുന്നു. ചെടികളടക്കം വൃക്ഷങ്ങളിലും ഇലകളിലും കാഷ്ടം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. മാത്രവുമല്ല കാർഷിക വിളകളെയും ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. തെങ്ങ്, മുളക്, വാഴ തുടങ്ങിയവയെല്ലാം നശിച്ചു തുടങ്ങിയ അവസ്ഥയിലാണ്. തെങ്ങിൽ നിന്ന് തന്നെ ദ്രവിച്ച അവസ്ഥയിലായതിനാൽ വെട്ടിയെടുക്കുന്ന തെങ്ങോലകൾ പോലും കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയിലാണിപ്പോൾ. മാത്രവുമല്ല ഇതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളെ വരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് ഇത് വന്നിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ശ്വാസം മുട്ടും, ഇങ്ങനെ പല അസുഖങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊരു കാലകാലങ്ങളായിട്ട് ഇയാളിങ്ങനെ പഞ്ചായത്തോടും പിന്നെ ഈ സർക്കാരിനോടും ഇങ്ങനെ പല രീതിയിലും പറഞ്ഞു നോക്കും. യാതൊരു ഇതൊന്നും നടത്തുന്നില്ല. ഇതോ ഒരു ടെൻസ് എന്തോന്നും തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പഞ്ചായത്ത് തന്നിട്ടില്ല. ഏറെ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും തന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയായി ഇപ്പോൾ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ പറഞ്ഞതിൽ ഇത് എടുത്തുന്നതിലും ഞങ്ങൾക്ക് വളരെ ശാരീരാർത്ഥിയുണ്ട്. നിങ്ങൾ അങ്ങനെ തോന്നിയല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ശാരീരാർത്ഥ്യം നിങ്ങളോടുണ്ട്. ഞങ്ങൾ ജാലകം, വീട്ടിൻ്റെ ജാലകം തുറക്കൽ ഒരുപാട് വൈകിട്ടാണ്, നിറമ്പെടുത്താറ്. എന്താ വാസന അകത്തേക്ക് അടിക്കുന്നു. ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചയുടെ തൂവലുകളും മറ്റുകളും പാറി ഭക്ഷണത്തിലേക്ക് വീഴുന്നു. മറ്റ് കിണറുകളിലേക്ക് മലിനമായിട്ട് വളരെയധികം അസുഖങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് കൊറേ കംപ്ലൈന്റ് ഹെൽത്തിൽ പറഞ്ഞിരുന്നു. ഹെൽത്ത് മഞ്ഞ അന്വേഷിച്ച് ഹെൽത്ത് ഒരു സൈറന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് ഇതുവരെയും എന്തായിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല. അത് പാസ്സായിട്ടുണ്ടാണെന്ന് പറയുന്നത്, പക്ഷേ എത്തിയതായിട്ട് ഇതുവരെ കാണുന്നില്ല. ഇല്ലെങ്കിൽ പോലും കിട്ടാത്ത ചുമ, ശ്വാസമുട്ടൽ, അലർജി തുടങ്ങിയ രോഗങ്ങൾ ഇവിടെ നിത്യസംഭവങ്ങളായിരിക്കുന്നു. മഞ്ഞപ്പിത്ത് ഭീഷണിയിലായിരുന്ന ഈ പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ മൂലമാണ് അത് കുറക്കാൻ കഴിഞ്ഞത്. ടാർപോളിൻ പായകളിൽ നിറയുന്ന പക്ഷികാഷ്ടം കാരണം വിവാഹം പോലെയുള്ള ആഘോഷങ്ങളിൽ വാടക സാധനങ്ങൾ പോലും കിട്ടാത്ത സ്ഥിതിയിലാണ്. സൈറൺ ഘടിപ്പിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. കടത്തനാട് ന്യൂസ്, വടകര. വീക്കെൻഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്തയാഴ്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീക്കെൻഡ് നിങ്ങളോടൊപ്പം ചേരും. ടിൽ ദെൻ, ദിസ് ഇസ് മീ സൂര്യ സൈനിങ് ഔട്ട്.